பாட்டி இவரோட கூட போனாயிருந்தோம். நம்ம வீட்டுக்கு போறான்னு கூப்பிட்டா சத்யா வரல, அதான் நானும் கூட வந்துட்டேன். என்ன பண்ணுறது, இவங்களையெல்லாம் நம்ப முடியாது. எனக்குன்னா இங்கே உட்கார முடியல, நிற்க முடியல, படுக்கவும் முடியல, ஒரே அவசியம் இருக்குது. ஏ சத்யா, உன் மனைவி இப்படியே பொறுப்பாக உங்கள்கிட்ட ஒப்படைக்காமல் நான் எப்படி போவேன்? நீ எங்க போயிருந்த? நான் கடவுளை பார்க்க போயிருந்தேன் பாட்டி. கடவுளை பார்க்க பார்த்தாச்சா? எப்படி? അപ്പൊ ഞാൻ ഉണർന്നോ? താമി, thank you.
വയസ്സായവരെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടാ ഇല്ലേടാ? ഏതാ സ്വപ്നം ഏതാ സത്യം എന്നറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയാ ജോസിച്ച. താമി ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പൊ പാട്ടി പഠിക്കൽ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോ വീണ്ടും ഒരു സ്വപ്നം പോലെ മുന്നിൽ ഇവൻ താമി. മോൻ അതെല്ലാം മറന്ന് നന്നായി ഒന്ന് ഉറങ്ങ, എല്ലാം ശരിയായിടും. ഇപ്പോഴും ഞാൻ എവിടെയോ കിടന്ന് ഉറങ്ങാനാവോ? ലോറിയിലോ കാട്ടിലെ ആ പാറപ്പുറത്തോ? അതോ ബിജോ വെറുതെ ഓരോന്നോർത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട പ്ലീസ്. ഇതെല്ലാം ഒരു സ്വപ്നമെങ്കിൽ ലെറ്റ് മീ ഡ്രീം ഫോർ എവർ. നീ എന്നും എൻ്റെ സ്വപ്നം തന്നെയായിരുന്നു. നീ നിറയുന്ന ഈ സ്വപ്നം ഭ്രാന്താണെങ്കിൽ ഐ ലവ് ടു ബി മാഡ് ലൈക്ക് ദിസ്.